മാധവാവേ, അച്ചടാ വേഗം വരാനോ? ഏ, കുഞ്ഞിന് അപ്പൂപ്പനെ ഉടനെ കാണണോ? ആ, ദേ അപ്പൂപ്പൻ വന്നല്ലോ. വാടാടി. ആരാ ഇത്? ചുങ്കുറുമണി സോനക്കുട്ടി പോലെ അപ്പൂപ്പന്റെ പുന്നാരെ. അപ്പൂപ്പനല്ല, പിന്നെ ഡാഡി അപ്പൂപ്പൻ. അത് മതി. അതെ, ഈ ഡാഡി അപ്പൂപ്പനെ ചങ്ങലക്കിട്ട് നിർത്തണം, ഇല്ലെങ്കിൽ മുങ്ങിക്കളയും. ഡാഡി അപ്പൂപ്പന് ചില ദേശാടനവും പുസ്തകം എഴുത്തൊക്കെ ഉണ്ടെന്ന് എന്റെ കുഞ്ഞിന് അറിയാം. പേരും മോളൊന്ന് പറഞ്ഞു കൊടുക്ക ഈ അമ്മമാരോട്. അതെ, ഈ അമ്മമാർക്ക് ഒന്നും അറിയില്ല കേട്ടോ. അതെ രാജീവ് സാറേ, സമയം ഒരുപാടായി, കഴിക്കണ്ടേ? അല്ല, ഈ മുഖ്യമന്ത്രിയുടെ വീട്ടില് രാത്രി കഞ്ഞിയും പേറുവാണെന്നാണല്ലോ വാർത്ത. ഇതങ്ങ് സംസ്ഥാനം കടന്നു വന്നോ? അതെ മോളെ, എല്ലാ സംസ്ഥാന പത്രങ്ങളിലും കേരള മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ലേഖനങ്ങളാണ്. മോൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം സർക്കാർ ജോലിക്കാർ മന്ത്രിമാർ എല്ലാം എടുത്ത് ചെലവാക്കുന്നത് ജനങ്ങളുടെ വിയർപ്പിന്റെ വിലയാണെന്ന് ബോധ്യപ്പെടുത്തി. ജനാധിപത്യത്തിന്റെ അർത്ഥവും ഏതാണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി. കഴിക്കായിരുന്നു രാജീവ് സാറേ. സോന ചെല്ല, ഞാൻ കുഞ്ഞിന്റെ അടുത്തിരുന്നോ? ആയിക്കോട്ടെ. അല്ല അപ്പൊ, അപ്പൊ കഞ്ഞിയും പേറും അല്ലേ? ഇന്ന് നിങ്ങളുള്ളപ്പോ കഞ്ഞിയും പേറും അഞ്ചനെ തരുമോ? ഇതൊക്കെ മേഡത്തിന്റെ അക്കൗണ്ടാ. അതുറപ്പല്ലേ. മനുവിന്റെ ജോലി എങ്ങനെ പോകുന്നു അറിഞ്ഞോ? അറിയും, ഇവിടെ വന്നപ്പോ അറിഞ്ഞതാ. അപ്പൊ കോർപ്പറേറ്റ് ഇന്ത്യയിലേക്ക് ഇല്ല എന്നർത്ഥം. വിനയനുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല അല്ലേ? കുറച്ച് അകലെ നിൽക്കുന്ന നല്ലതെന്ന് തോന്നി. കുറച്ച് അകലെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടാണോ സോന ഇങ്ങോട്ട് പോകുന്നത്? വിനയൻ പൊളിറ്റിക്സിൽ ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മോൾ ഒറ്റയ്ക്ക് വന്നു അല്ലേ? അതെ ഡാഡി. ഒരു കുഞ്ഞുകൂടി ആയാലേ ജീവിതം അഡ്ജസ്റ്റ്മെന്റിലേക്ക് നീങ്ങണം. അത് കുഞ്ഞിന് വേണ്ടിയാ. അതെ, അമ്മ നമ്പർ ടൂവും ഡാഡി അപ്പൂപ്പനും പാപ്പം കഴിക്കാം, ഇപ്പൊ വരും. എന്റെ പൊന്നുമോൾക്ക് വിശപ്പായോ? ചന്ദ്രനങ്ങൾ കൊറേ ബുദ്ധിമുട്ടിയോ? ആ കിലുക്കാൻ പെട്ടിയും കളിപ്പാട്ടും ഒക്കെ ഇങ്ങെടുത്തേ. അതെ, തൊട്ടില് മുകളിലെ വലതുവശത്ത് ഒരു ബെഡ്റൂം ഉണ്ട്, അവിടെ കൊണ്ടുപോയി വെച്ചോ. ശരി. അതെ, വെച്ചിട്ട് ആഹാരം കഴിക്കണം, എല്ലാവരും ഇരുന്നു. ആയിക്കോട്ടെ. വാവേ,
ഇനി മോള് പോയി കഴിച്ചോ, കുഞ്ഞിന്റെ കൂടെ ഞാനിരുന്നോളാം. അതെ, ചന്ദ്രനങ്ങൾ മുകളിലോട്ട് പോയിട്ടുണ്ട്, വരുമ്പോ ആഹാരം കഴിക്കാൻ വരാൻ പറയണേ. ചെല്ല ചക്കരേ. അമ്മ കഴിച്ചോ? കഴിച്ചു. നിന്നെ നോക്കി കൊറേ സമയം ഇരുന്നായിരുന്നു, നല്ല വിശപ്പായപ്പോ ഞാൻ കഴിച്ചു. നിനക്ക് പിന്നെ തിരക്കല്ലേ? അതെ, ഇന്ന് പാർട്ടിയുടെ യുവജന സംഘടനയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ആയിരുന്നു. ഞാൻ വൈസ് പ്രസിഡന്റ് അല്ലേ, ഈ പ്രസിഡന്റിനെ താഴെ ഇറക്കണം, അതിന്റെ പണികളൊക്കെ ഞാൻ ചെയ്യാണ്. മോൻ പ്രസിഡന്റ് ആയ മോൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? പിന്നില്ലേ, അമ്മ എന്തായാലും ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ, സന്തോഷായി. നീ മാത്രല്ലേ എനിക്കുള്ളൂ, മോൻ പെട്ടെന്ന് മന്ത്രിയാവോ? അമ്മ, അഞ്ജനയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരും. കാനയുടെ സ്വന്തം ആളാ ഞാൻ, മിനിമം ഹോം മിനിസ്റ്ററെങ്കിലും ആവും. അപ്പോ നമ്മുടെ കമ്പനികളൊക്കെ എന്ത് ചെയ്യും മോനെ? അതും നമുക്ക് ആളെ വെച്ച് നടത്തിക്കാം. മന്ത്രി അയാൾ കോർപ്പറേറ്റ് ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കാശുണ്ടാക്കാൻ കഴിയും. കോർപ്പറേറ്റിന്റെ കാര്യമായി നോക്കാതിരുന്നിട്ടും ഏതാണ്ട് 100 കോടി പ്രോഫിറ്റ് ഉണ്ട്. അത്രയും കാശ് ഞാൻ മന്ത്രിയായ വെറും 2 മാസം കൊണ്ടുണ്ടാക്കാം. അമ്മ പറ, ഇതിപ്പോ ഏതാ ലാഭം? മന്ത്രിയാവുന്നത് തന്നെയാണ്. ഇപ്പോഴാണ് അമ്മ ഒരു നേതാവിന്റെ അമ്മയായത്. നീ സോനിയും കുഞ്ഞിനെയും കണ്ടില്ലേ? അവളിപ്പോ ഉറങ്ങി കാണുമേ. പ്രസവിച്ച് 2-3 ദിവസേ ആയിട്ടുള്ളൂ, രാവിലെ മുതലേ തെണ്ടി തിരിഞ്ഞ് രാത്രി വന്ന് കേറുമ്പോ ഭാര്യയും മകളെയും കാണണ്ട. നിനക്കവരെ രണ്ടുപേരും വേണ്ടല്ലോ. അമ്മേ, ഞാൻ മുറിയിലേക്കല്ലേ പോകുന്നേ. അവരെ കാണാനാണെങ്കിലേ അങ്ങോട്ട് പോവണ്ട. മുറി മാറിയോ? മുറിയല്ല, വീട് മാറി. കുഞ്ഞിനെ എടുത്തോണ്ട് അവള് പോയി. എന്തിന്? ഒഴിയാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അത് പറഞ്ഞു അമ്മ, ഈ കുഞ്ഞു മൂലം ഞാൻ മരിക്കും ജോൽസ്യം പറഞ്ഞില്ലേ? ജോൽസ്യം പറയുമ്പോ മരിക്കാനിരിക്കയാണോ നീ? ഇതൊക്കെ നീ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചാണ് അവളോട് പറയുന്നത്? ഏത് പെണ്ണാണ് അത് സഹിക്കുന്നത്? ഞാൻ പറഞ്ഞ ഉടനെ അവള് പോകണ്ടോ? അവളെവിടെ പോവാനാ? അതിന് അവൾക്കാരുള്ളത്? അവൾക്കും ആൾക്കാരുണ്ട്, കുഞ്ഞും സോനയും അഞ്ജനയുടെ കൂടെയാ. അങ്ങനെ വരട്ടെ, ഇത് അവൾ എന്നോട് പകരം വീട്ടിയതാ. ഞാൻ കുഞ്ഞിനെ കാണിക്കാതിരുന്നപ്പോ അവൾ എന്റെ മോളെയും സോനയും അവിടെ കൊണ്ടുപോയി. അഞ്ജനയുടെ ഒരു സ്പൈ ഇവിടെ ഉണ്ടല്ലോ, അവളുടെ അമ്മായിയമ്മ മല്ലിക പ്രതാപ്, അവരാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നേ. ഇന്ന് അവരവിടെ കഴിയട്ടെ, നാളെ പോയി അവരെ വിളിച്ചോണ്ട് വരണം. ഞാനൊന്നും പോകത്തില്ല, എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ല പോയത്. നിക്കട അവിടെ. എന്താ? നിനക്ക് അഞ്ജനയുടെ സ്പൈനെ കാണണേ? കാണട, എത്ര തല്ലിയാലും നീ നന്നാവില്ല. നിന്നെ വിളിക്കാൻ പറ്റിയ ഏറ്റവും വൃത്തികെട്ട വാക്ക് ഏത് നിഘണ്ടുവിൽ തപ്പിയാലും കിട്ടില്ല, അത്രക്ക് വൃത്തികെട്ടവനാ നീ. മനു നിന്നെ കൈവെക്കേണ്ടതായിരുന്നു. എന്നാ അവനോട് പറ, വൻ തല്ലിട്ട് പോവാൻ. അയ്യോ, അത് ഏറെ വൈകാതെ ഒരു ദിവസം നീ എരന്നു വാങ്ങും. നീ കുഞ്ഞിനെ കാണിക്കാൻ സമ്മതിച്ചില്ലല്ലോ, അതിന് പകരം സോനെ കൊണ്ടുപോയി കാണിച്ചു. ഞാനാ പറഞ്ഞയച്ച്, അവളവിടെ സുഖമായിട്ടിരിക്കുക, അവിടെ നിന്നോട്ടെ. രാജീവേട്ടൻ വന്നിട്ടുണ്ട്, സാറിനെ കാണാൻ വരും. മോളെ കെട്ടിച്ചെന്നത് പീഡിപ്പിക്കാനല്ല, അതിന്റെ കേസ് നാളെ, നീ കണ്ടോ.
രണ്ട് മൂന്ന് പില്ലോ അധികം ഇരിക്കട്ടെ. കുഞ്ഞ് സോനയുടെ അടുത്താണ് കിടക്കുന്നതെങ്കിൽ ഒരു സുരക്ഷ. ഈ സമയം കുഞ്ഞ് തൊട്ടിലേ കിടക്കില്ല, അമ്മയുടെ അടുത്ത. ഒന്നിനും ഒരു കുറവും വേണ്ടാന്ന് വിചാരിച്ച് വാങ്ങിപ്പിച്ചതാ. അരുതി, കുഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. സോനയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നോക്കണം. അറിയാലോ, വിനയനുമായി ചെറിയ സൗന്ദര്യപ്പിണക്കമാണ്. സാധാരണ അങ്ങനെ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുമ്പോ മാഡം ടെൻഷൻ ആവാറാ പതിവ്. ഇത് സന്തോഷം മാത്രം. എന്റെ മോളെ കണ്ടുകൊണ്ടിരിക്കാം എന്നതാണ് അതിന്റെ രഹസ്യം. രാജീവ് സാറിന് വേറെ മുറി റെഡിയാക്കണോ? ഏയ് വേണ്ട, രാജീവ് സാറ് ഇവിടെ കിടന്നോളും. സോന കെട്ടുന്നതുവരെ രണ്ടാളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിരുന്നതാ. അരുതി, കുടിക്കാനുള്ള വെള്ളവും കുറച്ച് ഫ്രൂട്ട്സും എടുത്തു വെച്ചോ. ഒരു ഫ്ലാസ്കില് ചൂടുവെള്ളവും. കുഞ്ഞെ, അമ്മയുടെ പുന്നാരെ, ഇന്ന് ഇവിടെ ഉറക്കം കേട്ടോ. അതെ, എന്തെങ്കിലും ഇനി വേണോന്ന് നോക്കണേ. രാജീവ് സാറിന് ചായ വല്ലതും ഇട്ട് വെക്കണോ? അയ്യോ വേണ്ട, ഉറങ്ങണ്ടേ. ആ, ഉറങ്ങാൻ സാധ്യത ഇല്ലല്ലോ. ഡാഡിയും മകളും സംസാരിച്ച് നേരം വെളുപ്പിക്കുമെന്ന് എനിക്കറിയാം, അല്ലേ സോന? അതെ. എന്തെങ്കിലും വേണമെങ്കിൽ ബെല്ലടിച്ചാ മതി. ഉറങ്ങിക്കാണോന്ന് കരുതി വിളിക്കാതിരിക്കണ്ട. ആയിക്കോട്ടെ. ഉറക്കത്തിലേക്കാണോ അതോ ഫയലുകൾക്കിടയിലേക്കാണോ? ഫയലുകളിലേക്ക്. എത്ര മണിക്കാ കിടക്കുക? ഉറക്കം വരുമ്പോ. എപ്പോഴാ ഉറക്കം വരിക? ഫയലുകൾ പഠിച്ചു കഴിഞ്ഞ്. എന്നാ ശരി. പുന്നാരെ, അമ്മ രാവിലെ വരാട്ടോ. ഗുഡ് നൈറ്റ് സോന. ഗുഡ് നൈറ്റ് രാജീവ് സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ സ്നേഹം മാത്രം പോരെ, എന്റെ മോൾക്ക് എല്ലാം മറന്നു കഴിയാൻ. ഇവക്കല്ലാതെ മറ്റാർക്കും ഇതിന് കഴിയില്ല. സ്വന്തം സഹോദരി. സ്വന്തം സഹോദരി ഇങ്ങനാവോ? സഹോദരി മാത്രമല്ല, എന്റെ അമ്മ കൂടിയാ അവള്. സന്തോഷം കൊണ്ടാണോ? അതെ, ഡാഡിക്ക് ഉറക്കം വരുന്നില്ലേ. മോൾക്കോ? ഇല്ല. വിനയൻ സാറിന് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചതാ. സത്യത്തിൽ ഏട്ടൻ പാവ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അത് ഈ രാഷ്ട്രീയക്കാര് മുതലെടുക്ക്. എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നു പറഞ്ഞ നേര. ജോത്സ്യം പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചില്ലേ? കുഞ്ഞു കാരണം മരിക്കുമെന്ന് വിനയൻ സാറ് സോനക്കുഞ്ഞിനോട് പറഞ്ഞു.
അങ്ങനെ പറയാൻ പാടുണ്ടോ? ജ്യോത്സ്യ എന്നത് ആ സമയത്ത് ഗ്രഹനില നോക്കി പറയുന്നത്. ഗ്രഹനില മാറുമ്പോ പ്രവചനം മാറാന്ന് ജ്യോത്സ്യന്മാര് തന്നെ പറയുന്നുണ്ട്. നമ്മുടെ അഞ്ജനയ്ക്ക് ചൊവ്വാദോഷമില്ലേ, അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ? ഏട്ടന്റെ കാര്യം ചന്ദ്രേട്ടൻ പറയുകയായിരുന്നു. അഞ്ജനക്കുഞ്ഞിനെ കുഞ്ഞിനെ കാണിക്കാത്തതാ സോനക്കുഞ്ഞിന് സങ്കടമായത്. പ്രതിഭാ മേഡവും വിനയ് സാറും അറിയാതെ ഇങ്ങോട്ട് വന്നത്. മലിയ മേഡം സപ്പോർട്ടാ. ചന്ദ്രൻ നിങ്ങൾ വിട്ടോ, പ്രതിഭാമ വിഷമിച്ചിരിക്കാവൂ. കുഞ്ഞും അമ്മയും സേഫാണെന്ന് പറഞ്ഞോളൂ. രാജീവങ്ങളും ഉണ്ടെന്ന് പറ. നാളെ രാജീവ് സാർ അങ്ങോട്ട് വരാനിരുന്നതാ. എന്നാ ഞാൻ വിട്ടേക്കാം. കഴിച്ചായിരുന്നോ? മലയാളം പഠിപ്പിച്ച മീര ടീച്ചർ 100 വട്ടം ഇമ്പോസിഷൻ എഴുതിപ്പിച്ച എന്നെ ഈ വാക്ക് പഠിപ്പിച്ചത്. അപ്പൊ മീര ടീച്ചറിന് ബിഗ് സല്യൂട്ട്. അല്ല, ഞാൻ സുസ്മേര വദനയാകാൻ കാരണം കുഞ്ഞു മാവാ. വാ. ശ്രീലത വരാമെന്ന് പറഞ്ഞ സമയമാവുന്നു. അതെ, ഞാൻ ദേ റെഡി. ശ്രീലത അകത്തിരുന്നു. വേണ്ട, ഇവിടെ നിൽക്കാം. ആസാദിയുടെ വലിയൊരു ലോഡ് മയക്കുമരുന്ന് ഇന്ന് നീങ്ങുമെന്നാണ് ഇൻഫർമേഷൻ. വിതുര ഫോറസ്റ്റ് ഏരിയയിൽ അയാൾ കോളി സങ്കേതമുണ്ട്. സത്യത്തിൽ സിഎം എന്ന നിലയിൽ താൻ പോകേണ്ടതുണ്ടോ? ഇല്ല, അതിന്റെ പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. ഏത് റിസ്കിലും സിഎം കൂടെ ഉണ്ടെന്നുള്ള പോലീസിന്റെ ധൈര്യം വർദ്ധിപ്പിക്കാൻ. എനിക്കെന്തോ നല്ല ടെൻഷൻ ഉണ്ട്. അത് സ്വാഭാവികം. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ തന്നെ എവിടെയും കൊണ്ടുപോകും. അറിയാം, പക്ഷേ ശ്രീലതയ്ക്കൊപ്പമാണ്. ശ്രീലതയുടെ അറ്റാക്കിംഗ് പവർ വളരെ വലുതാ. നിങ്ങൾ രണ്ടാളും മാത്രമല്ലേ? അതെ, ഏത് നിലയിലും തരണം ചെയ്യാൻ ശ്രീലത ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടാവും. സർജിക്കൽ ഓപ്പറേഷന്. ഏ, എന്താ ഇത്? ടെൻഷനൊന്നും ആവണ്ട. മനസ്സാറ് കണ്ടോ, ഇന്ന് മുഹമ്മദ് ബിൻ ആസാദി ഒന്ന് ഞെട്ടും. ചെറിയ വാച്ച് ചെയ്തോണ്ടിരിക്കണം. ആഹാ, ഗംഭീര ചേഞ്ച്. പകൽ ഈ വേഷത്തിൽ ഇറങ്ങിയാലും സിഎം ആണെന്നറിയില്ല. പുറപ്പെടല്ലേ? ഞാൻ റെഡി. മനു പേടിക്കണ്ട, ഇതുപോലെ തിരിച്ചു കൊണ്ടുവരും. എനിക്ക് തോന്നുന്നത് അഞ്ജന എന്നെക്കാൾ സ്ട്രോങ് ആണ്. കാരാട്ടെ കൂടി അറിയാലോ.
പിസ്റ്റൾ എടുത്തില്ലേ? എടുത്തു, ഞാൻ വെൽ എക്യുപ്ഡാണ്. മനു, എന്റെ ജീവൻ പോയാലും മനുവിന്റെ ഭാര്യ സേഫായിരിക്കും. അഞ്ചര എന്ന സി എമ്മിന്റെ വാല്യൂ അഞ്ചരയ്ക്കറിയില്ല, അത് ഞങ്ങൾ പോലീസുകാർക്കറിയാം. വിട്ടുകൊടുക്കില്ല, പോയിട്ട് വരാം. അതെ, ടെൻഷൻ വേണ്ട, പോയി ഉറങ്ങിക്കൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.